मोड़े या അയലത്തെ ചെറുക്കന്മാരെ രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം അമ്മയ്ക്ക് പറയാൻ വേറെ ആരും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ എനിക്ക് ഇഷ്ടമല്ല. നാട്ടാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവൾ എന്താ ഇപ്പോ അവന്റെ പേര് കേൾക്കുമ്പോൾ ഉറഞ്ഞു തുള്ളുന്നത്? എടാ ഉണ്ണി പുറത്തു വരുന്ന മൂത്രം ഇക്കടാ. പണിക്കർ ഈ വകയില ഇപ്പോ രൂപ 1000 ആയി ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന ക്രാവനെ ഞാൻ അടിച്ചു പോകും അയ്യോ അതൊന്നും വേണ്ട ഇത് നടക്കും ഡാ പുണ്ണി ആശാനെ ഇപ്പോ വരാ ഭയങ്കര ചൂടാ ഇതൊന്ന് കുടിച്ചോട്ടെ എടാ ഭരത ആ ഒരു 20 ന്റെ ചില്ലറയുണ്ട് താടാ അതെന്താ തരാലോ ഡാ ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ ഇതാ മോനെ വെച്ചോ പിന്നെ തന്നാ മതി ഒന്ന് വാടാ വേഗം ദാ വരണേ ആ ഭരത ആ ഒരു കടം ബാക്കിയുണ്ട് എന്ത് കടം ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട് ഓ അത്രേ ഉള്ളൂ ഞാൻ പേടിച്ചു പോയി കമലമ്മ എപ്പോ വേണമെന്ന് പറഞ്ഞാ മതി ഞാൻ അപ്പ റെഡി ഇപ്പൊ വേണോ ഇപ്പൊ വേണ്ട പിന്നെ മതി വീട്ടിൽ ഗുണ്ടേ എടുത്തിരിക്കുകയാണോ കാവലിൽ ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം എന്താ പെങ്ങളുടെ പേര് ജോലിയോ അതോ ഇനി ഊമയാണോ ഊമയാണെങ്കിൽ അങ്ങനെ കാണിച്ചാലും മതി എന്തെങ്കിലും ഒന്ന് പറയുന്നേ ഞങ്ങളൊന്ന് കേൾക്കട്ടെ നിനക്കൊക്കെ എന്തിന്റെ അസുഖാടാ ശവികളെ ആടാ പോടാ വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ പോ താനാരാ പറയാൻ ഞാൻ ആരാണെന്നോ ഇപ്പൊ കാണിച്ചു വേണന്നേ അവര് പോയിക്കോളും എടാ ഒന്ന് തലയിൽ ഇട്ടേക്കാ ഒന്ന് പോടാ ഒന്ന് പോടാ പോടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങൾ പോക്കോളാം നിങ്ങൾ ഇങ്ങോട്ട് പോക്കോ അലമ്പ ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടെ ഒരു നായരുണ്ടായാ കൊള്ളാമെന്നു ഏ ഹലോ ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം അല്ല ഞാൻ വേണമെങ്കിൽ അറിയാൻ തരാം പ്രശ്നമാക്കണ്ട ഏ ഏതാണ് ചെക്കന്മാര് പുതുമുഖങ്ങളാണല്ലോ അവര് ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ ഇപ്പൊ കോളേജ് ലീവാണല്ലോ സിദ്ധു മുത്തു ഇവിടെ നിക്കാന്ന് പറഞ്ഞു അവര് രാഗം തീർന്ന മുമ്പിൽ കാണുന്നു